നടിയെ ആക്രമിച്ച കേസിലെ കോടതി രേഖകൾ പ്രതി ദിലീപിന്റെ കൈവശമെത്തിയത് എങ്ങനെയെന്ന് വിശദീകരിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സജി നന്ദ്യാട്. ഗൗരവ സ്വഭാവമില്ലാത്ത രേഖകൾ പ്രതിക്കോ പ്രതിയുടെ വക്കീലിനോ അയച്ചു കൊടുക്കുന്ന പതിവ് കോടതിക്കുണ്ടെന്നും ദിലീപിന് ലഭിച്ച രേഖകൾ രഹസ്യ സ്വഭാവമില്ലാത്തതാണെന്നാണ് താൻ മനസ്സിലാക്കിയതെന്ന് സജി നന്ദ്യാട് റിപ്പോർട്ടർ ടി വി ചർച്ചയിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കോടതി രേഖകൾ പ്രതിക്കോ പ്രതിയുടെ വക്കീലിനോ അയച്ചു കൊടുക്കാറുണ്ട്. അത് കൊടുക്കാവുന്ന പല രേഖകളാണ്. രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കോടതി കൊടുക്കാറില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് ദിലീപിന്റെ പേരിൽ കോടതിയിലെ ഉദ്യോഗസ്ഥൻ ആ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥർ വക്കീലിന്റെ ഫോൺ ഓഫായപ്പോൾ അയച്ചു കൊടുത്തതാണ്. അതിൽ നിയമപരമായ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് ഇക്കാര്യം പറഞ്ഞത്. സുഹൃത്തിന്റെ പേര് പറയില്ല. സാധാരണ അയച്ചു നൽകുന്ന രേഖകളാണ് നൽകിയത്. അതിൽ ഗൗരവമായ ഒന്നുമില്ല. രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും നിർമ്മാതാവ് ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അതേസമയം നടി ആക്രമിച്ച കേസിലെ കോടതി രേഖകൾ ചോർന്ന സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിചാരണ കോടതി രംഗത്ത്. കോടതി രേഖകൾ ചോർന്ന സംഭവത്തിൽ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് അധികാരമാണ് ഉള്ളതെന്നും വിചാരണ കോടതി ചോദിച്ചു. ദിലീപിന്റെ മൊബൈലിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഹാജരാക്കണമെന്നും വിചാരണ കോടതി ഉത്തരവിട്ടു. കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കഴിഞ്ഞ ദിവസമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും കേസിലെ വിചാരണ നടക്കുന്ന CBI സ്പെഷ്യൽ കോടതിയിലും അന്വേഷണ സംഘം ഹർജി നൽകിയത്. ശിരസ്തദാർ തൊണ്ടി ക്ലർക്ക് ഉൾപ്പെടെയുള്ള കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം അനുമതി തേടിയത്. ആവശ്യമെങ്കിൽ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും അനുമതി നൽകണമെന്ന് അന്വേഷണ സംഘം ഹർജിയിൽ ആവശ്യപ്പെട്ടു. 2018 ഡിസംബർ 13 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടക്കമുള്ള രേഖകൾ ചോർന്നതായിട്ടാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത്. വിചാരണ കോടതിയിലെ പ്രധാന രേഖകൾ ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയതും ഫോറൻസിക് പരിശോധനയിൽ നിന്ന് തന്നെയാണ്. കൈപ്പടിയിൽ എഴുതിയ രേഖകളും പകർപ്പെടുക്കാൻ അനുവാദമില്ലാത്ത രേഖകളുമാണ് നടൻ ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയത്. ഈ രേഖകൾ ദിലീപ് ആർക്കൊക്കെ കൈമാറിയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കേസിലെ പ്രധാന രേഖകൾ പ്രതിക്ക് ചോർത്തി നൽകിയത് ആരാണെന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിൽ ശരത്തിനെയും പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തയ്യാറാക്കി. കേസിൽ 6-ാം പ്രതിയാണ് ശരത്. വധഗൂഢാലോചനയിൽ ശരത്തിന് പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദരേഖയും ശരത്തിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഫോണിലെ രേഖയും പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയത്. കേസിൽ 6 പ്രതികളാണുള്ളത്. 5 പേരുകൾ നേരത്തെ FIR ഉണ്ടായിരുന്നു. 6-ാമനെ വ്യക്തമല്ലാത്തതിനാൽ ആ രീതിയിലാണ് FIR സൂചിപ്പിച്ചത്. ഇപ്പോൾ ശരത്താണ് 6-ാം പ്രതി എന്ന് സൂചിപ്പിച്ചാണ് പുതിയ റിപ്പോർട്ട്. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.